ഫ്രണ്ട്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും എന്തൊക്കെയാണ് എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കുകയാണോ അപ്പോൾ എന്താണ് ഇന്നത്തെ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നിങ്ങൾ എല്ലാവരും കാണാൻ ഇഷ്ടപ്പെട്ടിരുന്നൊരു വീഡിയോ ആണ് അപ്പം എല്ലാവരും വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡയറീസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എല്ലാ കൂട്ടുകാരും വേഗം തന്നെ പോയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക കൂടുതൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കൊടുക്കുക സോ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളൊരു കാര്യമായിരുന്നു ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊരു എറർ കാരണം എനിക്ക് റിമൂവ് ചെയ്യേണ്ടി വന്നു ഓക്കെ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് തന്നെ നമുക്ക് കടക്കാം പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കുറേ പേര് കുറേ കൂട്ടുകാർ പുതുതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ അവർക്ക് വേണ്ടിയിട്ട് അറിയാൻ വയ്യാത്തതുകൊണ്ട് പറയുകയാണെങ്കിൽ നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡയറീസ് എന്ന സെയിം പേരിൽ തന്നെ ഒരു പേജുണ്ട് അപ്പോൾ ആ പേജ് പോയിട്ട് എല്ലാവരും ഫോളോ ചെയ്ത് കൊടുക്കുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും മാക്സിമം നമ്മുടെ കൂടെ നിൽക്കുക അപ്പോൾ ഇന്ന് ലേഡീസ് ഷുവറായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണിത് അത് ലേഡീസിന് മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പം ജെൻസ് കാണുമെന്ന് ഇല്ല അപ്പം തീർച്ചയായിട്ടും ലേഡീസ് കാണുക അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളെപ്പോഴും ലേഡീസിന് എപ്പോഴും പൊതുവായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നിട്ട് എന്താ പറയുക അവർക്ക് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല മീൻസ് എന്തെങ്കിലും അവർക്കൊരു അർജൻറ്റായിട്ടുള്ള എന്തെങ്കിലും ഒരു കുഴപ്പം ഇപ്പം എന്തെങ്കിലും മീൻസ് അവർക്കൊരു ഡ്രസ്സ് മാറാനോ ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇൻ കേസ് അവർക്ക് യൂറിൻ പാസ് ചെയ്യാനോ അങ്ങനെ എന്ത് പ്രശ്നം വന്നാലും അവർക്ക് പബ്ലിക്കായിട്ട് എന്തായാലും പറ്റില്ലല്ലോ സോ അവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെപ്പോഴും ഒരു കരിച്ചു ഇടുന്ന സ്ഥലത്ത് അത്യാവശ്യം തോന്നിയാലിപ്പോൾ അവർക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്തേ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും അവർ എവിടെയെങ്കിലും ഒരു പ്രൈവറ്റ് പാർട്സ് അല്ലെങ്കിൽ അവർക്ക് പ്രൈവറ്റായിട്ടുള്ളൊരു സ്ഥലം കിട്ടുകയാണെങ്കിൽ ആ പ്ലേസിൽ അവർ കയറിയിട്ട് അവരവരുടെ ഇപ്പോൾ ഡ്രസ്സ് ചേഞ്ചിങ്ങാണെങ്കിൽ അവരത് ചെയ്യും അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ പലപ്പോഴും സമൂഹത്തിൽ കണ്ടുവരുന്നൊരു മിസ്റ്റേക്സ് ഉണ്ട് അവരുടെ വീഡിയോ അവർ പോലും അറിയാതെ എന്താ പറയുക സ്പ്രെഡാവുന്നു അല്ലേ പല വാട്സപ്പ് ഗ്രൂപ്പുകൾ സ്പ്രെഡായി പോകുന്നു ഫേസ്ബുക്കിൽ സ്പ്രെഡാവുന്നു അപ്പോൾ അതിനൊക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്തരം ഇപ്പോൾ ഒരു ബാത്റൂമിലായിക്കോട്ടെ പബ്ലിക്കായിട്ടുള്ള ടോയ്ലറ്റിലോ അതെല്ലാം എന്നുണ്ടെങ്കിൽ പബ്ലിക്കായിട്ട് വെച്ചിരിക്കുന്ന ഇതേപോലെയുള്ള റൂംസിലോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽസ് റൂമിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോപ്പിൻ്റെ റൂംസിലോ ഒക്കെ ഇതേപോലെയുള്ള സംഭവങ്ങൾ കാണും അപ്പം നമ്മളിങ്ങനെ കയറിയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താ നടക്കുക നമ്മൾ നോക്കില്ല പക്ഷേ ലേഡീസ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്നത്തെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ഒരു പാളിച്ച വലുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാരണം നിങ്ങൾ പ്രത്യേകം കെയർ ചെയ്യേണ്ട കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം ഫസ്റ്റ് നിങ്ങൾ കയറുന്ന സമയത്ത് നിങ്ങളെ കണ്ണുകളൊന്ന് ഓടിച്ചു നോക്കുക പക്ഷേ കണ്ണിൻ്റെ മറയത്ത് ഇപ്പം കാണാൻ പാകത്തിനല്ലാത്ത രീതിയിൽ പോലും ക്യാമറകൾ സെറ്റ് ചെയ്യാൻ വെക്കുന്ന ഓപ്ഷൻസ് ഇന്ന് ഒരുപാടുണ്ട് നമ്മൾ പോലും അറിയാതെ ചെറിയൊരു എന്താ പറയുക ഒരു ചെറിയ ബട്ടൺസിൻ്റെ അത്രയും പോലും കനത്തിലുള്ള ഹിഡൻ ക്യാമറാസ് ഇന്ന് കറക്റ്റായിട്ട് നമുക്ക് അവൈലബിൾ ആണല്ലേ അപ്പോൾ അത്രയും സാഹചര്യത്തിലാണ് പലരും ഇന്ന് കുടുങ്ങിപ്പോകുന്നത് അപ്പോൾ അത് നമുക്ക് കണ്ട് കിട്ടാൻ വലിയ പ്രയാസമാണ് നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കണ്ടിട്ട് ഓടിച്ച് നോക്കുമ്പോൾ എന്താ ഒന്നുമില്ല അപ്പം നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷേ അത് പക്ഷേ ഇതേപോലെയുള്ള ക്യാമറാസ് എവിടെയെങ്കിലും ഒരു ജസ്റ്റ് ഒരു ഹോളിലായിരിക്കും അവർ ഒളിപ്പിച്ച് വെക്കുന്നത് നമ്മൾ പോലും കണ്ടു എന്ന് വരില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഹിഡൻ ക്യാമറ ഡിറ്റക്ടർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ് നമ്മുടെ പ്ലേ സ്റ്റോറിൽ ഹിഡൻ ക്യാമറ ഡിറ്റക്ടർ അപ്പോൾ ഇത്തരം അശ്ലീലപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് ഈ ഒരു ക്യാമറ ഈ ക്യാമറകൾ വഴി ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾക്ക് ബ്രേക്കപ്പ് ചെയ്യാനായിട്ട് ഹിഡൻ ക്യാമറ ഡിറ്റക്ടർ എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളെ സഹായിക്കണം അപ്പോൾ ലേഡീസ് കണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് ഹിഡൻ ക്യാമറ ഡിറ്റക്ടർ എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ നിങ്ങളുടെ ഫോണിനകത്ത് ഡൗൺലോഡ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഏത് ഹിഡൻ ക്യാമറാസിനെയും ഒരു വീക്ക് സൗണ്ടോടുകൂടി നിങ്ങൾക്ക് ആ ഒരു ക്യാമറ എവിടാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും ഇൻ കേസ് ഇപ്പം നമ്മളിപ്പോൾ നിൽക്കുന്ന സൈഡിൻ്റെ ഓപ്പോസിറ്റ് ഒരു സിറ്റിയിലോ അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും ആയിരിക്കും ഇവർ ഈ ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മൾ കയറുന്നു ഹിഡൻ ക്യാമറ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുന്നു ഓൺ ചെയ്യുമ്പോൾ ആ റൂമിൽ നമ്മുടെ ചുറ്റിനും എവിടെയെങ്കിലും ക്യാമറ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് റിംഗ് അടിക്കും മീൻസ് ഒരു ബീക്ക് ബീക്ക് എന്ന് പറഞ്ഞൊരു സൗണ്ട് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും അപ്പം നമ്മൾ നമ്മുടെ ഫോൺ ഇങ്ങനെ ജസ്റ്റ് ഇതേ ഇങ്ങനെ ഒന്ന്
റൊട്ടേറ്റ് ആ സൗണ്ട് കേൾക്കുന്ന ഒരു ഭാഗം എന്തായാലും നമുക്ക് സൗണ്ട് കേൾക്കുമ്പോൾ എവിടെന്നാണ് കേൾക്കുന്നത് ഒരു ഏകദേശം ഐഡിയ കാണും. നമ്മുടെ ഫോണിനെ അത് ആ ഒരു ക്യാമറ ഇനേബിൾ ചെയ്തിട്ട് നമ്മളിങ്ങനെ അടുത്തോട്ട് അടുത്തോട്ട് ആ ഒരു സൗണ്ട് കേൾക്കുന്ന ലെവലിലേക്കൊക്കെ നമ്മളൊന്ന് കൊണ്ടുപോയി നോക്കുക. അപ്പം നമ്മുടെ ആ കേൾക്കുന്ന സൗണ്ട് ആ സൗണ്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ അത് ഹൈ വോളിയത്തിൽ വോളിയം കൂടി 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 വരും. അങ്ങനെ നമുക്ക് ആ കറക്റ്റ് ക്യാമറ എവിടെ ഇരുന്നേന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. സോ ഇത്തരം അശ്ലീലപരമായിട്ടുള്ള ചെയ്യുന്ന ഏത് വൃത്തികേടും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മളെ സഹായിക്കും. അപ്പം ഇത് ലേഡീസ് മസ്റ്റ് ആയിട്ട് കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലേഡീസ് മാത്രം ഇരുന്ന് കാണുക. ഇത് നിങ്ങൾക്ക് വരും കാലങ്ങളിലും ഇപ്പോഴത്തെ കാലത്തും വളരെ യൂസ്ഫുള്ളാണ്. എന്തായാലും നമ്മുടെ ലേഡീസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. പലർക്കും ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി ഇപ്പോഴും വേണ്ടത്ര ധാരണയില്ല. അതുകൊണ്ടാണ് പല ഇൻസിഡൻസും പല സ്ഥലങ്ങളിലും നടക്കുന്നത്. അപ്പം നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത സെഗ്മെൻറ്റിൽ നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇടൻ ബൈ ബൈ.